അപ്പൊ ചേട്ടാ, നമ്മള് ഇതുവരെ എന്തൊക്കെയാ ചെയ്തതെന്ന് നമുക്ക് ഒന്നുകൂടെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാല്ലേ. ചേന നോക്കി നന്നായിട്ട് വേവിച്ച് മിക്സിയിൽ അടിച്ചത്, പിന്നെ ശർക്കര പാവ് ഒരിക്കലും ചേർത്ത്, അത് ആദ്യം നെയ്യ് ഒഴിച്ച ഉരുളിയിൽ വേണം ഒഴിക്കാൻ. അപ്പോൾ പിന്നെ അത് കൂടാതെ കുറച്ച് നെയ്യും കൂടെ ഇത് ചേർക്കുക. ഓക്കെ, ഇപ്പൊ ഇതിലുള്ളത് ചേനയും ശർക്കരയും നെയ്യും. കല്യാണം കഴിച്ച് ഭാര്യനെ കൊണ്ടുവരുന്ന സമയത്ത് നന്നായിട്ട് കുക്ക് ചെയ്യായിരുന്നു ചേച്ചി? കാരണം വീട്ടിൽ അച്ഛൻ ഗൾഫിലായിരുന്നു, അപ്പോൾ അമ്മയും സിസ്റ്ററും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇടക്കാലത്ത് അടുത്ത കാലത്താണ് കല്യാണത്തിൻ്റെ അടുത്ത സമയത്താണ് പഠിച്ചത്. അമ്മ ഇടക്കാലത്ത് കുറച്ച് സുഖമില്ലാതായിരുന്നു. അപ്പോൾ വീട്ടിലെ വിവിധം കാര്യങ്ങളെല്ലാം അവളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പരിചയം കല്യാണത്തിന് മുമ്പ് കിട്ടിയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഈ തിരുവനന്തപുരം സ്റ്റൈലും തൃശ്ശൂർ വടക്കോട്ടുള്ള സ്റ്റൈലുമായിട്ട് പൊരുത്തപ്പെടാൻ ഇത്തിരി പ്രയാസമായിരുന്നു കുക്കിൻ്റെ കാര്യത്തിൽ. ഈ എന്താ പറയുക, എനിക്ക് ഞാൻ പിന്നെ സഹിക്കുമെങ്കിലും അമ്മയ്ക്ക് വെച്ചിനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്, ഇപ്പോൾ ഒരു തൃശ്ശൂർ വടക്കോട്ടുള്ള സ്റ്റൈലിലേക്ക് ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു എന്ന് തോന്നുന്നു അല്ലേ. ഇത് ഈ ശർക്കര അധികം നന്നായിട്ട് കുറുകിയില്ലെങ്കിൽ ശർക്കരയ്ക്ക് പച്ച ചോര ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് ഒരു എന്താ പറയാ, കുറുകിയാലും വയ്ക്കും. ഈ പായസം ഉണ്ടാക്കുമ്പോഴത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം. പായസം അല്ലെങ്കിൽ അടി പിടിച്ചു പെട്ടെന്ന് അടി പിടിക്കുന്ന സാധനമാണ് പായസം. പായസം ഉണ്ടാക്കുന്നത് തന്നെ കഴിക്കുന്ന നല്ലൊരു എക്സസൈസ് ആണല്ലേ. അത് ഈ പായസം ഉണ്ടാക്കി ഇപ്പൊ ഇതുണ്ടാക്കുന്നതല്ല, നമ്മുടെ തറവാട്ടിലൊക്കെ ആണെങ്കിൽ 10-40 പേരുണ്ടാവും ഓണത്തിനൊക്കെ ഊണ് കഴിക്കാൻ. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഏകദേശം ഇതിന്റെ 3/4 വലിപ്പമുള്ള ഒരു വാർപ്പ്. അപ്പോൾ അതിന് പായസം നിറച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലത്തെ തവിയൊന്നും നടക്കാൻ പറ്റില്ല. വെള്ളം തുഴയുന്ന പോലെ വലിയ മരം കൊണ്ടുള്ള ഇതൊക്കെ ചട്ടുകൾ കൊണ്ടാണ് തിളക്കുന്നത്. പക്ഷെ അതൊരു കല തന്നെയാണ്, അത് നല്ല അധ്വാനിക്കുന്ന പണിയാണ്. അതങ്ങനെ പെൺകുട്ടികൾക്ക് അധികം ചെയ്യാൻ പറ്റത്തുന്നില്ലായിരിക്കുമല്ലേ. മിക്കവാറും നടക്കാത്ത കാര്യമാണ്. ഇപ്പം എനിക്കൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ തേങ്ങ പൊതിക്കുക, തേങ്ങ ചിരകുക. മത്സരമാണ്, ഒരാളെത്ര തേങ്ങ ചിരകി എന്നുള്ളത് മത്സരമാണ്. മെലിയാൻ വേണ്ടിയിട്ടാണോ ചേട്ടാ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്? എന്നിട്ട് എന്നെ കണ്ടു അല്ലല്ല, വലിയ വേണ്ടൊന്നുമല്ല, അത് എല്ലാം കൂടെ ചെയ്ത് തരണ്ടേ. അപ്പൊ രണ്ടുപേരെ മൂന്നുപേരെ വിചാരിച്ച് നടക്കൂല. അപ്പൊ എല്ലാവരും കൂടെ പ്രയത്നിച്ചാലേ നടക്കുള്ളൂ. പിന്നെ ഓണക്കാലം ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ നമ്മള് കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ സൈക്കിളിൽ ഓടലും അല്ലെങ്കിൽ ബാക്കി കളികളുടെ ഇടയിൽ ഇത് നടക്കും. എല്ലാ ആഘോഷങ്ങൾക്കും തറവാട്ടിലേക്ക് പോകാൻ പറ്റാറുണ്ടോ? ഈ അടുത്ത കാലത്തൊന്നും പ്രശ്നം ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഞാനും അച്ഛനും, അച്ഛൻ നേരത്തെ സജീവമാണ്, ഞാനും സജീവമായതിനു ശേഷം. പിന്നെ അത് മാത്രമല്ല, ഈ തറവാട്ടിലെ ഒരു അന്തരീക്ഷവും മാറി. പണ്ട് അച്ഛൻ്റെ അച്ഛനും അമ്മയുമൊക്കെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിൽ എല്ലാവരും ഉള്ള സമയത്ത്, ഞാൻ എല്ലാവരും പോകുമ്പോൾ ഓണത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 10-40-45 പേര് വീട്ടിലുണ്ടാവുക. ഇപ്പോൾ വിഷുവിനാണെങ്കിലും എല്ലാവരുടെയും പങ്ക്, ഇപ്പോൾ പടക്കം പൊട്ടിക്കലാണെങ്കിലും ഈ വരുന്നവരുടെ എല്ലാം പങ്ക് പടക്കങ്ങളും. ഒരു എന്താ പറയുക, മുറിയുടെ പകുതി നിറച്ച് പടക്കങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ഓണത്തിനായാലും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓണക്കോടി കൊടുക്കലും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എല്ലാവരും ഈ ശാഖ വെച്ച് പോയി 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 ഇപ്പോൾ തറവാട്ടിലങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ബോറടിയാണ് എന്ന് വെച്ചാൽ വേറെ ആരും ഇല്ല. വലിയ തറവാടിനകത്ത് നമുക്കിപ്പോൾ അടുക്കളയിൽ നിന്ന് ഞാൻ ഉമ്മറത്തിരിക്കുകയാണെങ്കിൽ അടുക്കള എന്ന് വിളിച്ചാൽ കേൾക്കില്ല. രണ്ട് നടുമുറ്റമൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ. അപ്പോൾ അത്രയും അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഭരിക്കുന്ന അവസ്ഥ നല്ല ഇപ്പോഴും ആ വീടൊക്കെ അതുപോലെ കുറച്ച് മോഡി പോയിട്ടുണ്ടെങ്കിലും അച്ഛൻ്റെ തറവാടൊക്കെ. അപ്പം അമ്മയുടെ തറവാട് ഡിസ്പോസ് ചെയ്യുക. അവരെല്ലാവരും കുറേ പേര് ഫോറിനിലാണ്, ബാംഗ്ലൂരും ബോംബെയിലും ഒക്കെയാണ്. പിന്നെ അവിടെ തന്നെ ഭാഗം വെച്ച് മാത്രം പക്ഷേ നാൾ ഇങ്ങനെ സിറ്റിയിലൊക്കെ ജീവിച്ചിട്ട് പിന്നെ ആ ഒരു പഴയ ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് എനിക്ക് ഇപ്പോഴും അവിടെ തന്നെ പോകാൻ ഇഷ്ടം. പക്ഷെ ഞാനീ പറഞ്ഞില്ലേ ഒറ്റ കാര്യമുള്ളൂ, ബോറടി. അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് ഇപ്പം നമ്മുടെ സ്വന്തം സ്ഥലമാണെങ്കിൽ നമ്മുടെ കൃഷിയിലെ തോട്ടത്തിലിറങ്ങിയൊക്കെ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ചെയ്യാം. അത് വല്ലവരും പറമ്പിൽ ചെന്ന് നോക്കൊന്നും ചെയ്യാം. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് അവിടെ ചെന്നാൽ ബോറടിയാണ്. അപ്പോൾ ഒരു 2 മണിക്കൂർ കുളത്തിൽ ചെന്ന് കിടക്കാം. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടി വി ആണെന്ന് പറഞ്ഞൊരു 24 മണിക്കൂറും ടി വി ആണെന്നൊന്നും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്. ഞാനിപ്പോഴും എൻ്റെ വൈഫിനോടൊക്കെ പറയണ്ട, നാട്ടിലൊക്കെ ചെന്ന് ഈ അമ്പലത്തിൻ്റെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാറ്റും അതൊക്കെ ഭയങ്കര നോസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഇവിടെ അങ്ങനെ സിറ്റിയിൽ അങ്ങനെ ഒരു സംഭവം കിട്ടാറില്ലല്ലോ. അമ്പലത്തിൻ്റെ ചുറ്റും അവിടെ അത് അങ്ങനെ ഞാൻ പറഞ്ഞത് എൻജോയ് ചെയ്തിട്ടുണ്ട്. കള്ളച്ചിരിയൊക്കെ ചിരിക്കുന്നു.
അല്ല, ഞാനിവിടെ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വന്നത് തിരുവല്ലം മൂന്ന് സ്ഥലത്താണ്. അപ്പൊ അമ്പലത്തിന് തൊട്ടടുത്താണ്. ഈ പറഞ്ഞ ആൽത്തറയൊന്നും അവിടെ ഇല്ലായിരുന്നു. ഇതിപ്പോ ഏകദേശം നന്നായിട്ട് കുഴിയിട്ടുണ്ട്. തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കളർ ഇങ്ങനെ വൈറ്റ് ഒക്കെ ചേർന്ന് കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒന്നൊന്ന് വേവണം ആ പാലും. വെന്ത് കുറുകണം. ഇപ്പോ നമ്മുടെ പായസത്തില് ഏകദേശം ഈ രണ്ടാം പാല് തേങ്ങയുടെ രണ്ടാം പാൽ വെച്ച് ഏകദേശം നന്നായിട്ട് കുറുകി കഴിഞ്ഞു. നമുക്ക് ഒന്നാം പാൽ ചേർക്കാം. അപ്പൊ നമ്മൾ ഒന്നാം പാൽ ചേർത്തു. നീ തിളക്കണ്ട, നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം.